മാവേലിക്കര നഗരസഭയിലെ പരാജയ കാരണം സിപിഎം കാര്യമായി പഠിച്ചില്ലെങ്കിൽ അധികം താമസിക്കാതെ തന്നെ ബിജെപി പാലക്കാട് നഗരസഭയിൽ ജയശ്രീറാം കൊടി ഉയർത്തിയതുപോലെ മാവേലിക്കരയിലും ഉയർത്തും ഡിവൈഎഫ്ഐക്ക് പ്രതീകാത്മകമായി ഇന്ത്യൻ പതാക അവിടെ ഉയർത്തുകയും ചെയ്യാം പക്ഷേ ഭരണം പാലക്കാട് പോലെ മാവേലിക്കര നഗരസഭയിലും ബിജെപി നടത്തും മാവേലിക്കര നഗരസഭയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ മുതൽ സിപിഎമ്മിന് വീഴ്ചയുണ്ടായി 2015 13 സീറ്റുകളുമായി എൽഡിഎഫ് അധികാരത്തിൽ 9 സീറ്റുകളുമായി ബിജെപി പ്രതിപക്ഷത്തു നിന്നു മുൻപ് നഗരസഭ ഭരിച്ച യുഡിഎഫ് കേവലം 6 സീറ്റുകളിൽ ഒതുങ്ങിക്കൂടിയും ചെയ്തു എന്നാൽ ഇപ്പോൾ തുടർഭരണം പ്രതീക്ഷിച്ച നഗരസഭയിൽ എൽഡിഎഫിന് ദയനീയ പരാജയമാണ് ഉണ്ടായത് നിലവിലെ ചെയർപേഴ്സൺ ലീല അഭിലാഷ് ജനറൽ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ രംഗത്ത് വന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ജനറൽ സീറ്റിലേക്ക് ചെയർമാനായി പരിഗണിക്കാൻ സാധ്യതയുള്ളവരെ സീറ്റ് നൽകാതെ ഒതുക്കി ലീല അഭിലാഷിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയും പ്രവർത്തിച്ചു ജനറൽ വിഭാഗത്തിൽ ചെയർമാനാകാൻ കഴിയുന്ന ആരെയും സിപിഎം പരിഗണിച്ചതുമില്ല ഒന്നാം വാർഡിൽ കഴിഞ്ഞ തവണ 172 വോട്ടുകൾ എൽഡിഎഫ് നേടിയപ്പോൾ കേവലം 25 വോട്ടുകൾ മാത്രമാണ് ഇത്തവണ നേടിയത് നഗരസഭയിലെ 4 വാർഡുകളിൽ 2 സംഖ്യയാണ് 12 വാർഡുകളിൽ എൽഡിഎഫ് മൂന്നാമതാണ് സിറ്റിംഗ് സീറ്റുകളായ 5-6 വാർഡുകളിൽ തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാജയമാണ് 2015 135 വോട്ടുകൾക്ക് ജയിച്ച അഞ്ചാം വാർഡിൽ ഇപ്പോൾ സിപിഎം മൂന്നാമതാണ് സിപിഎം ജയിച്ച ആറാം വാർഡ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി യുഡിഎഫിൽ നിൽക്കുമ്പോൾ പോലും മാണിക്ക് ആറാം വാർഡ് നൽകിയിട്ടില്ല മാണി ഗ്രൂപ്പ് ജയിച്ച എട്ടാം വാർഡ് വാങ്ങി 177 വോട്ടുകൾക്ക് സിപിഎം തോറ്റു മാത്രമല്ല മുൻപ് ജയിച്ച 11-ാം വാർഡിൽ സിപിഐഎം ദയനീയമായി പരാജയപ്പെട്ടു മാവേലിക്കര ടൗണിൽ സിപിഎമ്മിന് ഏറ്റവും ശക്തമായ കേന്ദ്രം 13-ാം വാർഡാണ് കഴിഞ്ഞ 5 പ്രാവശ്യമായി അരിവാൾ ചുറ്റിക നക്ഷത്രം മലയാളത്തിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജയിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥിയായി ബ്രാഞ്ച് സെക്രട്ടറി കെ വി ശ്രീകുമാറിന്റെ പേര് നൽകിയെങ്കിലും ലോക്കൽ കമ്മിറ്റി അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോഴും സീറ്റ് സിപിഐക്ക് നൽകി പകരം സിപിഐ സ്ഥിരമായി തോൽക്കുന്ന 15-ാം വാർഡ് വാങ്ങി 185 വോട്ടുകൾക്ക് സിപിഎം തോറ്റു വിവിധ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താൻ വന്ന സംസ്ഥാന ജില്ലാ നേതാക്കന്മാരോട് 19 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഏരിയ കമ്മിറ്റി നേതൃത്വം ധരിപ്പിച്ചത് വ്യക്തി താൽപര്യങ്ങളുടെ ഭാഗമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മത്സരിപ്പിച്ച കാഴ്ചയാണ് മാവേലിക്കരയിൽ കണ്ടത് മാവേലിക്കര ടൗണിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും എൽസി സെക്രട്ടറിമാരുടെയും അഭിപ്രായങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ല നഗരസഭയിൽ എൽഡിഎഫ് ആണ് ഏറ്റവും കുറവ് വോട്ട് മറ്റു മുന്നണികളെ അപേക്ഷിച്ച് പിടിച്ചത് സംസ്ഥാനത്തെയും ജില്ലയിലെയും തിളങ്ങുന്ന വിജയത്തിന്റെ ശോഭ മാവേലിക്കര കെടുത്തിയെന്ന് വേണം പറയാൻ എൽഡിഎഫിന് 9 യുഡിഎഫിന് 9 ബിജെപിക്ക് 9 സീറ്റുകൾ വീതം ലഭിച്ചപ്പോൾ സിപിഎം വിമതനായി മത്സരിച്ച കെ വി ശ്രീകുമാറും വിജയിച്ചു ഇപ്പോൾ കെ വി ശ്രീകുമാറാണ് താരം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കെ വി ശ്രീകുമാറാണ് 22 വർഷമായി സിപിഎം പാർട്ടി അംഗമാണ് കെ വി ശ്രീകുമാർ 13 വർഷമായി ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു സിപിഐഎം പ്രതിനിധികൾ മാത്രം ജയിക്കുന്ന തന്റെ വാർഡ് പാർട്ടി മത്സരിക്കാതെ സിപിഐക്ക് തന്നെ ഒഴിവാക്കാൻ വേണ്ടി നൽകിയതാണെന്നാണ് ശ്രീകുമാർ വിമതനാകാൻ കാരണം ഏതു വിധനെയും വിമതനായി മത്സരിച്ച് ജയിച്ച കെ വി ശ്രീകുമാറിനെ അനുനയിപ്പിച്ച് ഭരണം പിടിക്കണം എന്നാണ് സിപിഎം നഗരസഭയിലെ പ്രവർത്തകരുടെ ആവശ്യം അല്ലാത്ത പക്ഷം ബിജെപിയെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയായിരിക്കും ലീല അഭിലാഷിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിർത്തണം എന്നതാണ് പൊതുവികാരം 1995 മത്സരരംഗത്ത് വന്ന ലീല അഭിലാഷ് ഇത് 6-ാം തവണയാണ് തുടർച്ചയായി മത്സരിക്കുന്നത് എന്നാൽ ആർക്കൊപ്പമായാലും ചെയർമാനാകണം അത് സിപിഎമ്മിനൊപ്പമാണെങ്കിൽ ഏറെ നല്ലത് ഈ മോഹവുമായാണ് ലീല അഭിലാഷ് മത്സരിച്ചത് ആദ്യം 1995 പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു 2000 വീണ്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ 2005 വിമതയായി മത്സരിച്ചു അരിവാൾ ചുറ്റിക നക്ഷത്രം മലയാളത്തിൽ മത്സരിച്ച പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു 2010 വീണ്ടും പാർട്ടി അവസരം നൽകി 2014 അവിശ്വാസത്തിലൂടെ ചെയർമാനായി 2015 വീണ്ടും മത്സരിച്ച് ജയിച്ചപ്പോൾ ചെയർമാനുമാക്കി ഇപ്പോൾ വീണ്ടും വേണം അവർക്ക് കസേര